നിരവധി വെല്ലുവിളികൾക്ക് ശേഷമാണ് അതിനെല്ലാം മറികടന്ന് ഖത്തറിൽ പന്തുരുളുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഖത്തറിൽ എങ്ങും കാണാൻ സാധിക്കുന്നത്. തലയെടുപ്പോടെ തന്നെ ഖത്തറിലെ സ്റ്റേഡിയങ്ങളും സജ്ജമായി കഴിഞ്ഞു. ലോകകപ്പുകളുടെ ചരിത്രത്തിലാദ്യമായി പതിവ് ജൂൺ ജൂലൈ മാസങ്ങളിലല്ലാതെ ടൂർണമെന്റ് നടക്കുന്നത് ഖത്തറിലായിരിക്കും. പതിവ് സമയത്ത് ഖത്തറിലെ താപനില 42 ഡിഗ്രി വരെ ഉയരുന്നതിനാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലപാടെടുത്തതോടെയാണ് ഫിഫ പുതിയ സമയക്രമത്തിലേക്ക് നീങ്ങിയത്. 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഗ്രൂപ്പ് റൗണ്ടിൽ ഒരു ദിവസം 4 മത്സരങ്ങൾ വീതമാണ് നടക്കുന്നത്. പുതിയതും നവീകരിച്ചതുമായ 8 പടുകൂറ്റൻ സ്റ്റേഡിയങ്ങളിലായാണ് ലോകകപ്പിനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുന്നത്. അറേബ്യൻ ശില്പചാതുരിയുടെ ദൃശ്യഭാഷ്യമാണ് കളിക്കളങ്ങളുടെ നിർമ്മിതി. അൽബൈറ്റ് സ്റ്റേഡിയമാണ് ഇതിലാദ്യം. 2022 നവംബർ 21 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് തലസ്ഥാന നഗരിയായ ദോഹയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള അൽഖോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ്. അറേബ്യൻ രാജ്യങ്ങളിലെ ആദിമഗോത്രക്കാർ ഉപയോഗിച്ചിരുന്ന ടെന്റുകളുടെ ആകൃതിയിലാണ് നിർമ്മാണം. 5 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 3 നോക്കൌട്ട് മത്സരങ്ങളും നടക്കും. 60,000 പേരാണ് സീറ്റിംഗ് കപ്പാസിറ്റി. അൽ റയാത്ത് സ്റ്റേഡിയമാണ് രണ്ടാമത്തേത്. 2003 നിർമ്മിച്ച ഈ സ്റ്റേഡിയം ലോകകപ്പിനായി നവീകരിച്ചതാണ്. രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന രൂപകൽപ്പനയാണ് ഇതിന്റെ പ്രത്യേകത. ഖത്തറിലെ പ്രമുഖ ക്ലബ്ബായ അൽ റയാന്റെ ഹോം ഗ്രൗണ്ടാണ് ഇവിടം. മൾട്ടിപർപ്പസ് സ്റ്റേഡിയമായാണ് ഇതിനെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫുട്ബോളിനായി സജ്ജമാക്കിയിട്ടുണ്ട്. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം എന്നും ഇതിന്റെ പേരുണ്ട്. 2016 നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കാണികൾക്ക് മഴയും വെയിലും കൊള്ളാതെ ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 6 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും 1 പ്രീക്വാർട്ടർ മത്സരവും ഇവിടെ നടക്കും. 45,000 കാണികളെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഖത്തർ ഫൗണ്ടേഷന്റെ എഡ്യൂക്കേഷൻ സിറ്റിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് അടുത്തത്. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ബഹ്റിനുമായി ഏറ്റവും അടുത്തുള്ള സ്റ്റേഡിയവും ഇതുതന്നെ. വജ്രാകൃതിയിലാണ് നിർമ്മാണം. പകലിലും രാത്രിയിലും വ്യത്യസ്തമായ തിളക്കം. പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. 6 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും 2 നോക്കൌട്ട് മത്സരങ്ങളുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 45,360 പേർക്ക് ഒരേ സമയം ഇവിടെ നിന്ന് കളി കാണാനാകും. കൂട്ടത്തിലെ ഏറ്റവും പ്രൗഢവും ഖത്തറിന്റെ അഭിമാനവുമായി കണക്കാക്കുന്ന സ്റ്റേഡിയമാണ് ലുസൈൽ സ്റ്റേഡിയം. ലോകകപ്പിന്റെ ഫൈനൽ വേദിയായ ലുസൈൽ സ്റ്റേഡിയമാണ് ഖത്തറിലെ ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയം. 2017 നിർമ്മാണം ആരംഭിച്ചത്. ലുസൈൽ നഗരത്തിലാണ് സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന് പുറത്ത് നിരവധി നിർമ്മിതികളുമുണ്ട്. ചുറ്റുപാടുമുള്ള സോളാർ പാനലുകളിൽ നിന്നാണ് സ്റ്റേഡിയത്തിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി എത്തിക്കുക. ലോകകപ്പ് കഴിയുന്നതോടെ സീറ്റുകളുടെ എണ്ണം പകുതിയായി കുറച്ച് ആ സ്ഥലം വ്യാപാര സമുച്ചയമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും 3 നോക്കൌട്ട് മത്സരങ്ങളും ഫൈനലും ഇവിടെ നടക്കും. 80,000 പേരെയാണ് ഇവിടെ വഹിക്കാൻ കഴിയുന്നത്. ലോകകപ്പ് കഴിയുമ്പോൾ പൊളിച്ചു മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് റാസബു അബൗണ്ട് സ്റ്റേഡിയം. ഷിപ്പിംഗ് കണ്ടെയ്നറുകളാണ് പ്രധാനമായും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 2018 നിർമ്മാണം തുടങ്ങിയത്. കുട്ടികൾ ബിൽഡിംഗ് ബ്ലോക്കുകൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് സമാനമായ ദൃശ്യാനുഭവമാണ് സ്റ്റേഡിയം നൽകുന്നത്. കടലോരത്തിന് തൊട്ടടുത്താണ് ഈ മനോഹര സ്റ്റേഡിയം. ലോകകപ്പ് കഴിഞ്ഞാൽ സീറ്റുകൾ ഉൾപ്പെടെ ഇളക്കി മാറ്റി പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കാനായി ഉപയോഗിക്കാം. 6 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും 1 നോക്കൌട്ട് മത്സരവും ഇവിടെ നടക്കും. 40,000 സീറ്റിംഗ് കപ്പാസിറ്റി. നാഷണൽ സ്റ്റേഡിയം എന്നും അറിയപ്പെടുന്ന ഖത്തറിന്റെ മുഖമുദ്രയായ കായികവേദിയാണ് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം, ദോഹ സ്പോർട്സ് സിറ്റിയുടെ ഭാഗം. 1976 ഈ സ്റ്റേഡിയം നിർമ്മിക്കപ്പെട്ടത്. 2006 ഏഷ്യൻ ഗെയിംസിന് മുമ്പ് പുനർനിർമ്മിച്ചു. ഫുട്ബോൾ മാത്രമല്ല വിവിധ കായിക ഇനങ്ങളും ഇവിടെ നടത്താനാകും. കഴിഞ്ഞ വർഷം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനും വേദിയായി. 2011 AFC ഏഷ്യൻ കപ്പിന് വേദിയായിട്ടുണ്ട്. ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണിവിടം. 6 ഗ്രൂപ്പ് മത്സരങ്ങളും 2 നോക്കൌട്ട് മത്സരങ്ങളുമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. മുസ്ലിം പുരുഷന്മാർ ധരിക്കുന്ന തൊപ്പിയുടെ ആകൃതിയിൽ നിർമ്മിച്ചതാണ് അൽത്തുമാമ സ്റ്റേഡിയം. 2017 നിർമ്മാണം തുടങ്ങിയത്. ദോഹ നഗരത്തിന് തെക്കു ഭാഗത്തേക്ക് 12 കിലോമീറ്റർ മാറിയാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അറേബ്യൻ സംസ്കാരത്തിന്റെ ബാക്കി പത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ശില്പചാരുതയിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. 6 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും 2 നോക്കൌട്ട് മത്സരങ്ങളുമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 20,000 പേരെ മാത്രമേ ഈ സ്റ്റേഡിയം വഹിക്കുന്നുള്ളൂ. കൂട്ടത്തിലെ 8-ാം സ്റ്റേഡിയമാണ് അൽ ജനോബ് സ്റ്റേഡിയം. അൽവഖ സ്റ്റേഡിയം എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്താണിത്. അറേബ്യൻ പായ്ക്കപ്പലിന്റെ ആകൃതി കടം കൊണ്ടാണ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാരമ്പര്യവും ആധുനികതയും ഇടകലർന്ന ശില്പചാതുരിക്ക് ഉദാഹരണമാണിവിടം. ഇറാഖി ബ്രിട്ടീഷ് ആർക്കിടെക്ട് സാഹ മുഹമ്മദ് ഹദീദാണ് ശില്പി. ഖത്തർ ഫുട്ബോൾ ക്ലബ് അൽസാദിന്റെ ഹോം ഗ്രൗണ്ടാണിത്.